പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ കൃഷ്ണരാജാണ്. ക്യൂട്ട് ഹോംസ് റിയൽറ്റീസിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും എൻ്റെ ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സിനിമയാണ്. എൻ്റെ അടുത്ത ഷൂട്ടിംഗ് അനുഭവം പതിവ് പോലെ തന്നെ ഞാനും സുഹൃത്തുക്കളും ഒരു സിനിമ അഭിനയിക്കാൻ പോയി. മലയാള സിനിമയുടെ മാസ്റ്റർ ഡയറക്ടർ എന്നറിയപ്പെടുന്ന സാക്ഷാൽ ശ്രീമാൻ ജോഷി സാറിൻ്റെ സിനിമയിലാണ് ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. അതിലൊക്കെ ഉപരി എനിക്ക് പറയാനുള്ളത് ജോഷി സാറിനെ കുറിച്ചാണ്. നമുക്ക് കേട്ടിട്ടുള്ളത് ജോഷി സാർ വളരെ സ്ട്രിക്റ്റായ മനുഷ്യനാണ്, എല്ലാവർക്കും അദ്ദേഹത്തെ വളരെ പേടിയാണ്, അദ്ദേഹം കണ്ണുപൊട്ടുന്ന ചീത്ത വിളിക്കും എന്നൊക്കെയാണ്. ശരിയാണ്, അദ്ദേഹം വളരെ സ്ട്രിക്റ്റാണ്. പക്ഷേ അദ്ദേഹം ചീത്ത വിളിക്കുന്നത് ഞാൻ കേട്ടില്ല, മറിച്ച് എല്ലാവരും നന്നായിട്ട് വഴക്ക് പറയും. പക്ഷെ സ്നേഹത്തോടെയുള്ള ഒരു വഴക്ക് പറച്ചിലാണത്. അദ്ദേഹത്തിന് ഇപ്പോൾ 69 വയസ്സ് കഴിഞ്ഞു. ഈ വയസ്സിലും അദ്ദേഹം കർമ്മനിരതനായിട്ട് ജോലി ചെയ്യുന്ന കാഴ്ച അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം രാവിലെ 7 മണിക്ക് ഷൂട്ട് തുടങ്ങിയാൽ വൈകുന്നേരം 6:30 വരെയും കണ്ടിന്യൂസ് ഷൂട്ടാണ്. ഉച്ചയ്ക്ക് ഒരു 30 മിനിറ്റ് അദ്ദേഹം ലഞ്ചിന് പോകും, ബ്രേക്ക് എടുക്കും, അല്ലാതെ ഒരു നിമിഷം പോലും അദ്ദേഹം ബ്രേക്ക് എടുക്കുകയല്ല, കണ്ടിന്യൂസ് ഷൂട്ടാണ്. അതേപോലെ ഓരോ ഫ്രെയിമും വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി, അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റും. എനിക്കൊരു മഹാഭാഗ്യം ഉണ്ടായത്, എൻ്റെ ആദ്യ ദിവസം ഞാൻ ചെന്ന സമയത്ത് ജോഷി സാറ് ഇരിക്കുന്നത് കണ്ടു. ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽപ്പുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയ ശേഷം ഞാൻ പയ്യെ അദ്ദേഹത്തെ ഒന്ന് നോക്കി, ഇങ്ങനെ ഒന്ന് വണങ്ങി, അദ്ദേഹം എന്നെ കൈകൊണ്ടിങ്ങനെ ഒന്ന് വിഷ് ചെയ്തു. ഞാൻ ഓടി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നു, അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് തൊഴുതു, അദ്ദേഹം എൻ്റെ നെറ്റിയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്കുണ്ടായി. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമാണ്. ഒരു മഹാപ്രതിഭയുടെ ഒരു ഫീൽഡിലെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിലെ മഹാപ്രതിഭയുടെ അനുഗ്രഹം, അതും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു വലിയ ഒരു ഗുരുത്വമാണ്. ഞാൻ അതിന് അദ്ദേഹത്തോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സുരേഷ് ഗോപിയാണ് ഇതിൻ്റെ നായകൻ. ഈ സിനിമ ഒരു വൻപൻ ഹിറ്റാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജോഷി സാറിന് എൻ്റെ എല്ലാ സ്നേഹവും നന്ദിയും കടപ്പാടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. പാപ്പൻ എന്ന സിനിമ മലയാളത്തിൽ ഒരു വമ്പൻ ഹിറ്റാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേക ഗെറ്റപ്പാണ് ഈ സിനിമ. ഒരുപാട് കൗതുകങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ച ഒരു സിനിമയാണ് എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അവിടെ സെറ്റിലെ വിശേഷം ഒരുപാട് കാര്യങ്ങൾ സെറ്റിലെ പറയാനുള്ള അധിക അവകാശമില്ല നമുക്ക്. അതിനാൽ തന്നെ ഒരു ഫോട്ടോ പോലും നമുക്കിടാനുള്ള പെർമിഷൻ ഇല്ല. എന്തായാലും പാപ്പൻ എന്ന സിനിമ മലയാള സിനിമയിൽ ഒരു വമ്പൻ ഹിറ്റാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജോഷി സാർ എൻ്റെ താങ്ക് യു സോ മച്ച് സാർ. അതേപോലെ ജോഷി സാറിൻ്റെ മകൻ ശ്രീ അഭിലാഷ് ജോഷി, അദ്ദേഹവും വളരെ എളിമയും വിനയവുമുള്ള ഒരു വ്യക്തിയാണ്. വളരെ സ്നേഹത്തോടെയാണ് എല്ലാവരോടും പെരുമാറുന്നത്. അദ്ദേഹത്തിനും എൻ്റെ ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും. സുരേഷ് ഗോപിക്ക് ഒരു ബ്രേക്ക് ത്രൂ ആവുന്ന സിനിമയായി മാറട്ടെ. അതേപോലെ മലയാള സിനിമയെ വീണ്ടും മുന്നോട്ട് നയിക്കുന്ന ഒരു മനോഹരമായ സിനിമയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു സാർ.